കോവിഡ് വാക്സിന്റെ രണ്ടാം ഡോസ് സ്വീകരിച്ചതിന് പിന്നാലെ വീട്ടമ്മയുടെ മുഖത്തെ വേദനയും നീരും അനുഭവപ്പെട്ടു. മറ്റെന്തെങ്കിലും രോഗലക്ഷണമാണോ എന്നറിയാൻ വീട്ടമ്മ പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല. അഞ്ചൽ പഞ്ചായത്തിലെ 15-ാം വാർഡ് സ്വദേശിനി നസീമയ്ക്കാണ് മുഖത്ത് വേദനയും നീരും അനുഭവപ്പെട്ടത്. ഇടതുകണ്ണിന്റെയും കവിളിന്റെയും ഭാഗം നീരുണ്ടായി നീലിച്ച നിലയിലാണ്. രണ്ടാം ഘട്ടം കോവിഡ് വാക്സിൻ എടുത്തതിന് പിന്നാലെയാണ് അസ്വസ്ഥത ഉണ്ടായതെന്ന് വീട്ടമ്മ പറയുന്നു. കടുത്ത വേദനയെ തുടർന്ന് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. ആദ്യ ഡോസ് വാക്സിൻ എടുത്തപ്പോൾ നട്ടലിന് വേദനയുണ്ടായതായും വീട്ടമ്മ പറയുന്നു. രണ്ടാം ഘട്ട വാക്സിൻ എടുത്ത ദിവസം തന്നെ കണ്ണിന് കടുത്ത വേദനയും കൺപോളയും കവിളും വീങ്ങി നീലിച്ചു വരികയും ചെയ്തു അത്രേ. അഞ്ചൽ സർക്കാർ ആശുപത്രിയിൽ നിന്നാണ് വീട്ടമ്മ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത്. സംശയത്തെ തുടർന്ന് ആശുപത്രിയിൽ രക്തപരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തിയെങ്കിലും മറ്റ് രോഗങ്ങളൊന്നും കണ്ടെത്താനായില്ലെന്ന് വീട്ടമ്മ പറയുന്നു. പുല്ലൂരെ കൊണ്ട് കാണിച്ചപ്പോൾ അവിടെ പിന്നെ ഗുളിയെ തന്നിട്ട് പറഞ്ഞ് ഈ ഗുളിയല്ലാതെ വേറൊരു ഗുളിയെ കഴിക്കണ്ട എന്നും പറഞ്ഞ് തന്ന. പിന്നെ വേറൊരു ഡോക്ടറെ കാണാൻ പറഞ്ഞു. പിന്നെ പോയില്ല. ഇപ്പം കൈ ഒട്ടും പൊക്കാൻ വയ്യ. കണ്ണിനും കുഴപ്പമോ? നീരും ആ ഇതുപോലെ നടുവിനും കാലിനും പ്രശ്നമായിരുന്നു. അന്ന് ഷെമി ഡോക്ടറായിരുന്നു നോക്കിയത്. അന്നും 1000 രൂപ ആയി നമുക്ക് മരുന്നും എല്ലാം ഇട്ട് എല്ലാം നോക്കിയപ്പോൾ കോവിഡ് എല്ലാം നോക്കിയപ്പോൾ കോവിഡ് നോക്കിയപ്പോൾ പൈസ ആയില്ല. മരുന്നെല്ലാം എടുത്തോളും അന്നേരം പറഞ്ഞ് ഗുളിയ തന്നപ്പോൾ അതങ്ങ് കുറഞ്ഞതായിരുന്നു. ഇപ്പൊ വീണ്ടും ഇത് കുഴപ്പമോ? സെക്കൻഡ് ഡോസ് എന്നാ എടുത്തത്? അതിപ്പോ എടുത്തിട്ട് ഇപ്പൊ 2 ആഴ്ച ആവാൻ പോകുന്നു. എടുത്ത അന്ന് മുതൽ ഈ ബുദ്ധിമുട്ടുണ്ട്? ആ ഉണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് മെഡിക്കൽ വിദഗ്ധരോ ആരോഗ്യവകുപ്പോ പ്രതികരണം നടത്തിയിട്ടില്ല. വാക്സിൻ സ്വീകരിച്ചതിനെ തുടർന്നാണോ നീരുണ്ടായതെന്നും വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.